കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ്റെ ഒരു പ്രസ്താവന വന്നു. നമ്മളെല്ലാം ചാണകമാണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണകുമാരേട്ടാ, അത് ബഹുവചനത്തിൽ ഉപയോഗിച്ച് ഞങ്ങളെ എല്ലാവരെയും കൂടി അപമാനിക്കരുത്. ഞാൻ ചാണകമാണ് എന്ന് പറയാനുള്ള അവകാശമേ കൃഷ്ണകുമാരേട്ടനുള്ളൂ. നമ്മളെല്ലാം ചാണകമാണെന്ന് പറഞ്ഞ് വെറുതെ ഇത് എല്ലാവരിലേക്കും താങ്കളുടെ ചിന്തയെ ആരോപിച്ച് കളയരുത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കൃഷ്ണകുമാരേട്ടൻ പുതിയൊരു അവതാരമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രഖ്യാപിതമായ ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ്. നേരം വെളുക്കുമ്പോൾ ആരെയൊക്കെയോ പൂജിച്ച് വോട്ടിംഗ് യന്ത്രത്തിലേക്ക് കമിഴ്ന്നു വീഴണം എന്നൊക്കെ ആഹ്വാനം ചെയ്ത്, അതോടൊപ്പം തന്നെ അടുത്ത തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ പോയി നിൽക്കുന്ന മേയറുടെ പേരുമൊക്കെ പറഞ്ഞ് വല്ലാതെ ആവേശം കൊണ്ടൊരാളാണ്. പക്ഷേ ഫലം വന്നപ്പോൾ അദ്ദേഹം ശുഭപ്രതീക്ഷയോടെ പറഞ്ഞു, കാത്തിരിക്കാം, നമ്മുടെ പണ്ട് വിദ്യാധരൻ മഞ്ജുള ബേക്കറി ആലപ്പുഴ എന്ന് പറഞ്ഞതുപോലെ നാളെയാണ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് അദ്ദേഹം ആശ്വസിച്ചു. അത് നല്ല ആരോഗ്യകരമായൊരു ചിന്തയാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി, നമ്മളെല്ലാം ചാണകമാണ്. എൻ്റെ കൃഷ്ണകുമാരേട്ടാ, നമ്മളെല്ലാം ചാണകമല്ല, ഞങ്ങൾ ചാണകമല്ല, ചാണകമല്ലാത്ത ഒരുപാട് മനുഷ്യർ ഈ കേരളത്തിലൊക്കെ ഉണ്ട്. എല്ലാ മതത്തിലും പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് മേലിൽ ബഹുവചനത്തിൽ നമ്മളെല്ലാം ചാണകമാണ് എന്ന് പറഞ്ഞു കളയരുത്. അതിന് ചേട്ടൻ പറഞ്ഞ ഉദാഹരണം അതിനേക്കാൾ വളരെ വിചിത്രമാണ്. അദ്ദേഹം പറഞ്ഞത്, പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകർ ചാണകമാണ് വളമായിടുന്നത്. ആ ചാണകത്തെ ഇങ്ങനെ വേരുകൾ വലിച്ചെടുത്താണ് ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ കഴിക്കുന്നത്. അത് കഴിക്കുമ്പോൾ ശരീരത്തിൽ എന്നത് എന്തൊക്കെയോ ആയി മാറുന്നു. ചേട്ടൻ, ഞാനൊരു മര്യാദയ്ക്ക് പറയാം. ഒന്നെങ്കിൽ ചേട്ടൻ ശാസ്ത്രം പറയണം, അല്ലെങ്കിൽ ഈ ശാസ്ത്രം മൊത്തം അങ്ങ് വിട്ടിട്ട് ചേട്ടൻ വേറെന്തെങ്കിലും പറയണം. ഇത് രണ്ടുമല്ലാത്ത ഈ ഉടായ്പ സിദ്ധാന്തങ്ങളുമായിട്ട് ഇറങ്ങരുത്. ഈ ലോകത്ത് ഒരുപാട് വസ്തുക്കളിൽ അങ്ങനെ മനോഹരമായ കൺവെർഷൻ നടക്കുന്നുണ്ട്. പുല്ല് കഴിക്കുന്ന പശുവിന് പാലും ചാണകവും ഉണ്ടാകാറുണ്ട്, രക്തമുണ്ടാകാറുണ്ട്, അവയവങ്ങൾ വളരാറുണ്ട്. അതുകൊണ്ട് പശുവെല്ലാം പുല്ലാണ് എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. അതുകൊണ്ട് അണ്ണൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വളമായി ചാണകമിട്ടതുകൊണ്ട് ആ ചാണകമാണ് ചോറായി മാറുന്നതെങ്കിൽ പിന്നെ ചോറ് തിന്നണ്ടല്ലോ, ചാണകം തിന്നാൽ പോരെ? ചോറ് വേറെ, ചാണകം വേറെ, അരി വേറെ, ചാണകം വേറെ. ഇങ്ങനെ ചേട്ടനിതെല്ലാം കൂടെ വ്യാഖ്യാനിച്ച് പോയാൽ, ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഉള്ളിക്ക് ഏറ്റവും കൂടുതൽ വളമായി ഉപയോഗിക്കുന്നത് മനുഷ്യവിസർജ്യമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളി തിന്നുന്നതിന് പകരം അത് കഴിച്ചാൽ മതിയോ? എന്നിട്ട് പറയാൻ കഴിയുമോ നമ്മളെല്ലാവരും അതാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ട്? അതുകൊണ്ട് ചേട്ടൻ വളരെ സമാധാനമായി രണ്ട് മൂന്ന് ദിവസം കിടന്നുറങ്ങി മനസ്സിനെ ശാന്തമാക്കി ചിന്തകളെ ദൃഢീകരിച്ച് പറ്റുമെങ്കിൽ ഏതെങ്കിലും തലയ്ക്ക് വെളിവുണ്ടാകുന്ന ഒരു ആസനം ചെയ്ത് ഈ മാനസികാവസ്ഥയിൽ നിന്ന് മുക്തി നേടണമെന്ന് വിനയപുരസരം അങ്ങയോട് സമർപ്പയാമി.